ഗ്യാലറിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാന്ദ്ര. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വാൾ പെയിൻറ്റിംഗ് വീഡിയോ ആണ്. ടോമാഞ്ചറയുടെ വാൾ പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കാൻ ചുമരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു ചിത്രമാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ചുമരിലേക്ക് വരച്ചിട്ടുണ്ട്. വരയ്ക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് കളറാണ്. ഔട്ട്ലൈൻ ആണ് വരച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഏറ്റവും തിൻ ആയിട്ടുള്ള ഒരു ബ്രഷാണ് എടുക്കുന്നത്. ഞാൻ ചിത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേ കളറിലേക്ക് ഇത്തിരി വൈറ്റ് കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്നും അത് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ചിത്രം ഇതാ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ഇനി ഞാൻ ഇതാ ഇതേപോലെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ടോമിൻ്റെ ഒരു ദേഹത്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനൊന്ന് ഗ്രേ കളർ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് ഞാനതിൻ്റെ കാലിനും കൈക്കും മുഖത്തും ഒക്കെ വൈറ്റ് കളറാണ് അടിക്കുന്നത്. ഫെവിക്രിലിൻ്റെ തന്നെയാണ് കേട്ടോ. ഗ്രേ കളറൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ കണ്ണിനാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ, സാപ്പ് ഗ്രീൻ, ബ്ലാക്ക് എന്നീ കളറാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സൈഡിലുള്ള ചിത്രത്തിൽ നോക്കി ഇത് മനസ്സിലാക്കുക കേട്ടോ. വീഡിയോയിൽ വ്യക്തമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ ഒരു ചിത്രത്തിൻ്റെ ടോമിൻ്റെയും ജെറിയുടെയും ചെവിക്കാണ് കളർ കൊടുക്കുന്നത്. ഒരു ചെവിയുടെ ഉൾഭാഗത്ത് ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ ഞാനിതിൻ്റെ വായക്കകത്താണ് കൊടുക്കുന്നത്. ആദ്യം നാക്കിന് റെഡും പിന്നെ അതിൻ്റെ അകത്ത് ബ്ലാക്കും കൊടുത്തു. പിന്നെ ഞാൻ ജെറിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രൗണും ഓറഞ്ചും ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇത് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഞാൻ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡൊക്കെ കൊടുത്തു. അപ്പോൾ പെയിൻറ്റ് ചെയ്തതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാനിതിന് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ആണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്ത ഭാഗങ്ങളിൽ ഞാൻ സ്ക്രീനിൽ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉൾഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഏത് ഭാഗമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ഭാഗമാണെന്ന് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പിക്ചർ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർണിഷ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ചിത്രത്തിന് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രത്തിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഈ ഒരു വാൾ പെയിൻറ്റിങ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ ഒരു തീമിൽ ഞാൻ ഒരു ബോട്ടിൽ ആർട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.